എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധവും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഒരു ബന്ധവുമാണ്. ഇത് നമ്മുടെ പരീക്ഷയിൽ പലതവണ വന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ യാതൊരു സംശയവും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായും പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് പരിശോധിക്കുക. ഇത് സൂര്യനാണ്, ഇത് ഭൂമിയാണ്. ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത് ഭൂമി സൂര്യനെ ചുറ്റുന്നതായിട്ടാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് പറയുന്ന പേര് പരിക്രമണം എന്നാണ്. അതായത് ഭൂമി സൂര്യനെ 365 കാൽ ദിനം കൊണ്ട് ഒരു തവണ ചുറ്റി വരുന്നു. അതായത് പരിക്രമണത്തിലൂടെ ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഈ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒരു ദീർഘവൃത്താകൃതിയിലാണ് ഭൂമി സൂര്യനെ ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ദീർഘവൃത്താകൃതിയിലാണ്, കൃത്യമായൊരു ഗോളാകൃതിയിലല്ല. ഇങ്ങനെ ദീർഘവൃത്താകൃതിയിൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനാൽ ഒരു ദിവസം സൂര്യനും ഭൂമിയും തമ്മിൽ അടുത്തു വരുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം സൂര്യനും ഭൂമിയും തമ്മിൽ അകന്നു പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ദീർഘവൃത്താകൃതിയിൽ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ദിവസം അടുത്തു വരുന്നതും ഒരു ദിവസം അകന്നു പോകുന്നതും. അപ്പൊ 365 ദിവസത്തിൽ ഒരിക്കൽ മാത്രം അടുത്തു വരും, ഒരിക്കൽ മാത്രം അകന്നു പോകും. ഈ അടുത്തു വരുന്ന ദിവസം January 3 അതിനെ നമ്മൾ പെരിഹീലിയൻ എന്ന് വിളിക്കും. അകന്നു പോകുന്ന ദിവസം July 4 ആ ദിവസത്തെ നമ്മൾ അപ്ഹീലിയൻ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് പെരിഹീലിയനും അപ്ഹീലിയനുമാണ്. സൂര്യനും ഭൂമിയും അടുത്തു വരുന്ന ദിവസം പെരിഹീലിയൻ January 3, അകന്നു പോകുന്ന ദിവസം അപ്ഹീലിയൻ July 4. ഈ രണ്ട് തീയതികളും പലതവണ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വീണ്ടും നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാം. അതുകൊണ്ട് നിങ്ങളും ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി ഇത് കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ആൻസർ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിക്കുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെ വെച്ചുകൊണ്ടാണ്. ഈ ചിത്രം ഒന്ന് പരിശോധിക്കുക. ഭൂമിയെ ഇവിടെ ചന്ദ്രൻ ചുറ്റുകയാണ്. ഭൂമിയെ ചന്ദ്രൻ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമിയെ ചന്ദ്രൻ ചുറ്റുവാനായിട്ട് എടുക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് ഏകദേശം 1 മാസത്തിനടുത്താണ് ഒന്ന് ചുറ്റി വരാനെടുക്കുന്ന സമയം. അങ്ങനെ 1 മാസം കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ ഒന്ന് വലം വെക്കുമ്പോൾ ഇവിടെയും ചന്ദ്രൻ ഭൂമിയെ വലയം ചെയ്യുന്നത് ഒരു ദീർഘവൃത്താകൃതിയിലാണ് എന്നുള്ളത് നമുക്ക് ഈ പടത്തിനകത്തുകൂടി മനസ്സിലാക്കാൻ പറ്റും. ദീർഘവൃത്താകൃതിയിലായതിനാൽ ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഒരു ദിവസം അടുത്തു വരും. അതുപോലെ തന്നെ ഭൂമിയും ചന്ദ്രനും തമ്മിൽ ഒരു ദിവസം അകന്നു പോകും. അടുത്തു വരുന്ന ആ ദിവസത്തെ നമ്മൾ പെരിജി എന്ന് വിളിക്കും. അകന്നു പോകുന്ന ആ ദിവസത്തെ നമ്മൾ അപ്പോജി എന്ന് വിളിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചന്ദ്രൻ 1 മാസം കൊണ്ട് ഭൂമിയെ ഒന്ന് വലയം ചെയ്യുമ്പോൾ, അതും ദീർഘവൃത്താകൃതിയിൽ വലയം ചെയ്യുമ്പോൾ ഒരു ദിവസം അടുത്തു വരുന്നു, അത് പെരിജി. ഒരു ദിവസം അകന്നു പോകുന്നു, അത് അപ്പോജി. നമ്മൾ അല്പം മുമ്പ് അപ്ഹീലിയനും പെരിഹീലിയനും പഠിച്ച അവസരത്തിൽ January 3, July 4 എന്ന് പറയുന്ന രണ്ട് തീയതികളെ കുറിച്ച് പഠിച്ചായിരുന്നു. കാരണം അടുത്തു വരുന്ന തീയതിയും അകന്നു പോകുന്ന തീയതിയുമായിരുന്നു നമ്മൾ അവിടെ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ചന്ദ്രനും ഭൂമിയും തമ്മിൽ അടുത്തു വരുന്ന ഒരു ദിവസം ഉണ്ടാകും, അകന്നു പോകുന്ന ഒരു ദിവസം ഉണ്ടാകും. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അപ്ഹീലിയനും പെരിഹീലിയനും സംഭവിക്കത്തുള്ളൂ. അതേസമയത്ത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഏകദേശം 1 മാസം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ മാസവും പെരിജിയും അപ്പോജിയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 12 മാസം എടുത്താൽ 12 മാസങ്ങളിലും പെരിജിയും അപ്പോജിയും സംഭവിക്കും. അതുകൊണ്ടാണ് പെരിജിയും അപ്പോജിയും
ഇതുവരെ നമ്മുടെ പരീക്ഷയ്ക്ക് അതുമായി ബന്ധപ്പെട്ട തീയതികൾ ചോദിച്ചിട്ടില്ല. കാരണം ഒരു വർഷത്തിൽ 12 പെരിഗീയും 12 അപ്പോജിയും സംഭവിക്കാം. അതേസമയത്ത് അപ്പുഹീലിയനും പെരിഹീലിയനും വർഷത്തിൽ ഒരിക്കലേ സംഭവിക്കത്തുള്ളൂ. കാരണം ഭൂമി സൂര്യനെ ചുറ്റി വരാൻ എടുക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് 365 കാൽ ദിവസമാണ്. ഇവിടെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റി വരാൻ എടുക്കുന്ന സമയം ഏതാണ്ട് 1 മാസത്തിനടുത്താണ്. അതുകൊണ്ട് പെരിഗീയും അപ്പോജിയും എല്ലാ മാസവും സംഭവിക്കും, പെരിഹീലിയനും അപ്പുഹീലിയനും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ പെരിഹീലിയനും അപ്പുഹീലിയനും സംഭവിക്കുന്ന തീയതി ഓർത്തു വെക്കണം. അതേസമയത്ത് പെരിജിയും അപ്പോജിയും സംഭവിക്കുന്ന തീയതി നമ്മൾ വ്യക്തമായി പഠിക്കേണ്ട ഒരാവശ്യം ഇല്ല. കാരണം ഒന്നിലധികം അവ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഈ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള ധാരാളം ക്ലാസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അവയുടെ മുഴുവൻ ലിങ്കുകൾ ഇപ്പോൾ ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അവ നോക്കി നിങ്ങൾക്ക് വിശദമായി പല കാര്യങ്ങളും പഠിക്കാവുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.